എൻ്റെ പേര് ഡോക്ടർ സിസ്റ്റർ അൽഫോൻസ. ഞാൻ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ഒരു വർഷമായിട്ട് നേഴ്സിംഗ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. ഹൈറേഞ്ചിൻ്റെ തിലകക്കുറിയായി കട്ടപ്പനയെ മാറ്റിയ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമായി തീരാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 52 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഡിസ്പെൻസറി ആയിരുന്ന ഹോസ്പിറ്റൽ ഇന്നിപ്പോൾ 325 ബെഡുകളോടുകൂടിയ വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. നമുക്കിന്ന് ഇവിടെ 21 ഡിപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിളാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹൈറേഞ്ചിലെ മക്കൾക്ക് എപ്പോഴും ആതുര സേവനത്തിനായി ഓടിയെത്താനുള്ള ഒരു സെൻറ്റർ ഇത് മാത്രമാണ് എന്നുള്ളതാണ്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് ഏകദേശം 200 നേഴ്സുമാരാണുള്ളത്. ഇവിടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ്, അതായത് BSc നേഴ്സിംഗ് കോഴ്സ് നമുക്കിവിടെയുണ്ട്. ഇവിടെ ട്രെയിൻ ചെയ്യുന്ന പിള്ളേരും അതുപോലെ തന്നെ നേഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന പിള്ളേരുള്ളതുകൊണ്ട്, അവരുടെ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നേഴ്സിംഗ് കെയർ പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫുമാർ വെൽ ട്രെയിൻഡ് സ്റ്റാഫുമാരാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് അവൈലബിളാണ്. അവരുടെ മേൽനോട്ടത്തിലാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യപ്പെടുന്നത്. അവർ നിസ്വാർത്ഥമായ സേവനം, സ്വന്തം വീട്ടിൽ സ്വന്തം അപ്പനെയും അമ്മയെയും എങ്ങനെയാണ് നോക്കുന്നത് എന്ന ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഇവിടെയുള്ള ഓരോ രോഗികളെയും അവരും പരിചരിക്കുന്നത്. അത്യാസന്ന നിലയിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുവാൻ 52 ബെഡുകളുള്ള ICU ഈ ഹൈറേഞ്ച് പ്രദേശത്ത് സെൻറ് ജോൺസിൻ്റെ മാത്രം സ്വന്തമാണ്. മെഡിക്കൽ ICUവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഏകദേശം 13 ബെഡുള്ള മെഡിക്കൽ ICU ആണ് നമുക്കിവിടെ ഉള്ളത്. അവിടെ വെൽ ട്രെയിൻഡ് നേഴ്സസിൻ്റെ സേവനത്തോടൊപ്പം വെൻറ്റിലേറ്റർ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിളാണ്. സർജിക്കൽ ആൻഡ് ന്യൂറോ സർജിക്കൽ ICUയിൽ നമുക്ക് ഏകദേശം 13 ബെഡുകളാണുള്ളത്. അവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സുമാരുടെ സേവനം നമുക്ക് അവൈലബിളാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ആൾക്കാർ ആക്സിഡൻറ്റുമൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെയുള്ള നേഴ്സുമാരുടെ ശുശ്രൂഷ ഈ പ്രദേശത്തുള്ള രോഗികൾ പലപ്പോഴും എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയെല്ലാം റെഗുലറായിട്ട് നമ്മളിവിടെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത നമ്മുടെ നിയോണേറ്റൽ ICU ആണ്. അവിടെ ഏകദേശം നമുക്ക് 20 ബെഡുകളുണ്ട്. മാസം തികയാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ഇവിടെയുള്ള നേഴ്സുമാർ ശുശ്രൂഷിക്കുകയും 950 ഗ്രാമുള്ള കുഞ്ഞുങ്ങളെ പോലും ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ്. സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓവറോൾ എനിക്ക് പറയുവാൻ സാധിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നേഴ്സിംഗ് സമൂഹമാണ്, അല്ലെ നേഴ്സിംഗ് കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത് എന്ന്. അവരെ എല്ലാ തരത്തിലും മാനേജ്മെൻറ് സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഒരു കുടുംബം എന്നതുപോലെ മുന്നോട്ട് പോകുവാൻ ഇവിടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കും.